വാർത്തകൾ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസിലെ ആർഎസ്എസ് സർസംഘചാലകാണ് ചെന്നിത്തലയെന്ന് കോടിയേരി. ആർഎസ്എസുകാരെക്കാൾ അവരുടെ കുപ്പായം നന്നായി ചേരുക ചെന്നിത്തലയ്ക്കാണെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ബി ബി അരുൺ ചേരുന്നു. അരുൺ, ഏത് വിഷയത്തിലാണ് കോടിയേരി ഇങ്ങനെ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്? എന്തുകൊണ്ടാണ് ആർഎസ്എസ് കുപ്പായം ചേരുമെന്ന് അദ്ദേഹം പറയുന്നത്? സനീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി കോൺഗ്രസ് ബന്ധം ആരോപിച്ച് സി പി എം നേതാക്കൾ പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. പ്രധാനമായും സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ നേതാക്കളോ രാവിലെ പറയുന്ന കാര്യങ്ങൾ വൈകിട്ട് വാർത്താസമ്മേളനം വിളിച്ച് ചെന്നിത്തല ആവർത്തിക്കുന്നു. ഇതാണ് സി പി എമ്മിന്റെ പ്രധാന പരാതി. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇന്ന് അത് കൂടുതൽ വിമർശനത്തിലേക്ക് പോവുകയാണ്. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ സർസംഘചാലക് എന്നാണ് കോടിയേരി വിശേഷിപ്പിക്കുന്നതും കളിയാക്കുന്നതും. മാത്രമല്ല, ആർ എസ് എസുമായി ഹൃദയ ബന്ധമുള്ള ആളാണ്, ആർ എസ് എസിന്റെ ഹൃദയ തുടിപ്പാണ് ചെന്നിത്തലയെന്നും കോടിയേരി പരിഹസിക്കുന്നു. ആർ എസ് എസ് അനുഭാവിയുടെ മകനാണ് ചെന്നിത്തല, അതുകൊണ്ടാണ് ജന്മഭൂമി പത്രം അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്തേർത്തത്. അത് വെറുതെയല്ല, ആർ എസ് എസുകാരേക്ക് നന്നായി അവരുടെ കുപ്പായം ഇന്ന് കേരളത്തിലണിയുന്ന ചെന്നിത്തലയാണ്. പിണറായി സർക്കാരിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാവിലെ പറയുന്നത് വെയിലാറ് മുമ്പേ ചെന്നിത്തല ആവർത്തിക്കുന്നു. ഇതുകൊണ്ട് മാത്രം അവർ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയ്ക്ക് കിട്ടിയ വോട്ടും അതിനുശേഷം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതേ ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും താരതമ്യപ്പെടുത്തിക്കൊണ്ടുകൂടി കോടിയേരിയുടെ വിമർശനമുണ്ട്. ചെന്നിത്തലയ്ക്ക് കിട്ടിയതിനേക്കാൾ 14,535 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറഞ്ഞു. അതാണ് ബി ജെ പിയും ആർ എസ് എസും ചെന്നിത്തലയുമായുള്ള അടുത്ത ബന്ധത്തിന് തെളിവായി കോടിയേരി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ തുടർച്ചയായി വേണം ഇന്നത്തെ ദേശാവാണി പത്രത്തിലെ ലേഖനത്തിലെ വിമർശനത്തെയും കാണാൻ. അരുൺ, ഇതിപ്പോൾ രമേശ് ചെന്നിത്തല ആർ എസ് എസുകാരനാണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നത് ആരോപണമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സി പി എം അനുഭാവികൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. പക്ഷേ അത് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെയും ഔദ്യോഗികമായിട്ട് മുഖപത്രത്തിൽ എഴുതുമ്പോൾ കുറെ കൂടെ ഗൗരവമാവുകയാണല്ലോ. അതായത് ഈ അത്രക്ക് ശക്തമായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് രമേശ് ചെന്നിത്തല എതിർത്തേക്കാം എന്ന തോന്നലായിരിക്കണം സി പി എം. അങ്ങനെ കൃത്യമായി തന്നെയും ആർ എസ് എസ് ബന്ധം എന്നതൊരു രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും, അത്തരമൊരു ആരോപണം ശക്തമായി തന്നെ സി പി എം, അത് സി പി എമ്മിന്റെ പ്രഖ്യാപിത തീരുമാനത്തിന്റെ ഭാഗമാണ്, പാർട്ടി ചർച്ച ചെയ്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം കോടിയേരി തന്നെ നടത്തിയ മറ്റ് പരാമർശം ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. കാരണം ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും പോലുള്ള ന്യൂനപക്ഷമുള്ള നേതാക്കളെ ഒതുക്കാൻ കോൺഗ്രസിൽ ശ്രമം നടക്കുന്നു. അത് അവിടെ ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവരാണ് ശ്രമം. ആ ശ്രമത്തിന് പിന്തുണ നൽകുന്നത് ആർ എസ് എസ് ആണ്. ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടുകൂടി ചെന്നിത്തലയെ യു ഡി എഫിന്റെ നേതാവായി കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. അവിടെ ന്യൂനപക്ഷത്തിനുള്ള ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളെ തടയുകയും ചെയ്തു, അല്ലെങ്കിൽ അവരെ തള്ളുകയും ചെയ്യുന്നു. ഇത്തരമൊരു വിമർശനം രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് സി പി എം ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് ആർ എസ് എസുമായി ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിർത്താവുന്ന, അവർക്ക് വിശ്വസിക്കാവുന്ന പാർട്ടി മുന്നണിയുമായി ഇടതുമുന്നണി മാറണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരമൊരു ഉദ്ദേശം കൂടി കോടിയേരിയുടെയും സി പി എം നേതാക്കളുടെയും സമീപ ദിവസങ്ങളിലെ വിമർശനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വിമർശനം ആവർത്തിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു കടുത്ത വിമർശനത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ ഇക്കാര്യത്തിന്റെ മറുപടി വളരെ നിർണായകമായി തീരുകയും ചെയ്യും. ഇന്ന് വാർത്താ സമ്മേളനം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടോ രമേശ് ചെന്നിത്തല? സാധാരണ ഇപ്പോൾ കുറേ ദിവസമായിട്ട് തുടർച്ചയായിട്ട് നടത്താറുള്ളതാണല്ലോ, അദ്ദേഹം ഇതിന് മറുപടി എന്ന നിലക്കെങ്കിലും അദ്ദേഹം പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്താൻ സാധ്യതയുണ്ടോ? ഇതുവരെ അത്രമൊരു അറിയിപ്പ് ലഭിച്ചില്ല. സാധാരണ എല്ലാ ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവിന്റെ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും വാർത്താ സമ്മേളനം ഉണ്ടാകാറുണ്ട്. ഇന്നും തീർച്ചയായും വാർത്താ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു നിമിഷം ആരും താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതിശക്തമായിട്ടുള്ള പരിഹാസമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഗതിയായിട്ട് വരുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? രമേശ് ചെന്നിത്തല ആർ എസ് എസിന്റെ സർസംഘചാലക്കാണ്, ഏതാണ്ട് അതുപോലെയാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ലേഖനം പറയുന്നത്. ഇതൊക്കെ മഹാവൃത്തികേടാണ്. കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന ഒരു പാർട്ടി നേതാവ് മറ്റൊരു പാർട്ടി നേതാവിനെതിരായിട്ട് തികച്ചും അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വളരെ നീചമാണ്, ജുഗുപ്സാവഹമാണ്. അദ്ദേഹം വഹിക്കുന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് രമേശ് ചെന്നിത്തലയുടെ വക്കാലത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശരി, രമേശ് ചെന്നിത്തല ഒരു കെ എസ് യു പ്രവർത്തകനായിട്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ആളാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിട്ട് 8 വർഷം പ്രവർത്തിച്ചാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. സമീപകാലത്ത് ഈ സർക്കാരിനെതിരായിട്ട് വളരെ ഗുരുതരമായ പല ആരോപണങ്ങളും ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉന്നയിച്ചത്.
ആ ആരോപണങ്ങൾ മിക്കതും സത്യമാണെന്ന് ഇതിനകത്ത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. കൺസൾട്ടൻസി കൊടുത്താണെങ്കിലും ശിവശങ്കറിന്റെ പരാക്രമങ്ങളാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ സർക്കാരിനെതിരായിട്ട് അസുഖകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സത്യസന്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേതാവിനെതിരായിട്ട് വേറൊന്നും ചെയ്യാനുള്ളത് വരുമ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നതും സ്വഭാവഹത്യ നടത്തുന്നതും ഒക്കെ വളരെ നീചമാണ്. ഇത് കോടിയേരി ബാലകൃഷ്ണൻ അറിയില്ലെങ്കിൽ പാർട്ടിയിലെ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കൂലിക്ക് ലേഖനം എഴുതുന്ന ലേഖകന്മാരെ ചെവിച്ചു പിടിക്കാനുള്ള ആർജവം കോടിയേരി ബാലകൃഷ്ണൻ കാണിക്കണം. അല്ലാതെ ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുകയും തെളിവാരി എറിയുകയും ചെയ്യുന്നത് ശരി. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. സി പി എമ്മിന്റെ ആളുകളെ കൂടെ ഞങ്ങൾ ടെലിഫോണിൽ നോക്കുന്നുണ്ട്, അവരാണല്ലോ ഇതിനോട് പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ ശ്രീ വി ടി ബൽറാം എം എൽ എ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ വി ടി ബൽറാം, എങ്ങനെ കാണുന്നു താങ്കൾ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ലേഖനത്തെയും അതിനകത്തെ രമേശ് ചെന്നിത്തലയോടുള്ള പരിഹാസത്തെയും? രമേശ് ചെന്നിത്തലയോട് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിലുള്ളത് വെറും ഒരു പരിഹാസമൊന്നുമല്ല. പരിഹാസവും ഹാസ്യവും സെറ്റേറും ഒക്കെ രാഷ്ട്രീയത്തിൽ നമുക്കൊക്കെ പരിചയമുണ്ട്. ഇത് അങ്ങേയറ്റം നീചമായിട്ടുള്ള ഒരു ആരോപണമാണ്. എത്ര വൃത്തികെട്ട ഒരു മനസ്സിന്റെ ഉടമയാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് തെളിയിക്കുന്ന ഒരു ലേഖനമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെതായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഞാൻ വായിച്ചത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇന്നത്തെ പോലത്തെ ഒരു നല്ല ദിവസം, പെരുന്നാൾ ദിവസം തന്നെ അത് ലക്ഷ്യം വയ്ക്കുന്നത് ആരെയാണ് എന്താണ് എന്നൊക്കെ ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇവിടെ നേരത്തെ ജയശങ്കറാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ സർക്കാരിനെതിരെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനം വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ആ വിമർശനത്തെ തള്ളിക്കളഞ്ഞ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ പരിഹസിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾ പോലും പിന്നീട് അതിൻ്റെ പ്രസക്തിയെ അംഗീകരിക്കുകയും രമേശ് ചെന്നിത്തല പറയുന്നതിൽ കാര്യമുണ്ട്, അത് സർക്കാർ മറുപടി പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്യുമ്പോൾ അത് സി പി എമ്മിൻ്റെയും കോടിയേരി ബാലകൃഷ്ണനെയും പിണറായി വിജയന്റെയും സുതിവാടകരുടെയും ഒക്കെ നിലതെറ്റിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രതികരണമാണിത്. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഇങ്ങനെയുള്ള ഹീനമായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ കൊണ്ടാണ് സി പി എം പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും വിലപ്പോവില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്ന എത്ര ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. കേരളം തന്നെ ഈ വക ഹീനമായിട്ടുള്ള ഈ വർഗീയ പ്രചരണങ്ങളുടെ ഒക്കെ പൊള്ളത്തരം തിരിച്ചറിയാൻ എത്രയോ കാലങ്ങളായിട്ട് ശീലിച്ചിട്ടുണ്ട്. പഴയ പോലെ വെറുതെ ചുമ്മാ കയറി അങ്ങ് ആർ എസ് എസ് ബന്ധം ആരോപിച്ചാൽ ആളുകൾ അത് ഒറ്റയടിക്ക് ഉൾക്കൊള്ളുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പുകളുടെയും ഒരുപാട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ദീർഘകാലം എം എൽ എ ആയിരുന്നിട്ടുള്ള തലശ്ശേരിയുടെ തൊട്ടപ്പുറത്താണ് കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള ശൈലജ ടീച്ചറുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കൂത്തുപറമ്പിൽ ഒരു ബി ജെ പി നേതാവ് ഒരു സ്കൂൾ കുട്ടിയെ പീഡിപ്പിച്ച കേസ് വന്നപ്പോൾ ആ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര നിർലജ്ജമാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇടപെട്ടത് എന്ന് നമുക്കറിയാം. പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ സാധ്യതയും എല്ലാ സാഹചര്യ തെളിവുകളും ഉണ്ടായിട്ടും അത് ചുമത്താതെ ആ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ സർക്കാരാണ്. കോടിയേരി ബാലകൃഷ്ണൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ഞാൻ പറയട്ടെ, ഇവിടെ രമേശ് ചെന്നിത്തലയുടെ മൗനത്തെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തെ കുറിച്ച് ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കന്മാരും ഈ അതായത് ശ്രീ വി ടി ബൽറാം ഇതിപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ വ്യക്തിപരമായിട്ടുള്ള ലേഖനം എന്ന നിലക്കല്ലല്ലോ കാണേണ്ടത്. അങ്ങനെയല്ല താങ്കളത് പറഞ്ഞു എന്നല്ല, സി പി എമ്മിന്റെ ആകെ ഒരു ആലോചിച്ചുള്ള ഒരു തീരുമാനം അവരുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ മുഖപത്രത്തിന്റെ എഡിറ്റ് പേജിൽ എഴുതുന്നു എന്ന ഗൗരവം ആണല്ലോ ഉള്ളത്. നമ്മൾ അങ്ങനെയാണല്ലോ അതിന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, തൊട്ടു പിന്നാലെ അത് ഏറ്റുപിടിച്ച് കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നു. അതാണ് ഈ പറയുന്ന കണക്റ്റിംഗ് ലിങ്കായിട്ട് ഈ പരിഹാസത്തിനും ആക്ഷേപത്തിനുമുള്ള കാരണമായിട്ട് വിശദീകരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ശരിയായിരിക്കാം, അതിര് കടന്നുള്ള അടിയെന്നൊക്കെ പറയാവുമ്പോഴും ഈ രാഷ്ട്രീയമായുള്ള ആക്ഷേപങ്ങൾ കുറെ കൂടെ ശക്തമാക്കാൻ ഉള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്, സി പി എം സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് അത് താങ്ങുമോ? അല്ല, താങ്കൾ കൂടി ആ ഒരു വാദം ആവർത്തിക്കുന്നതിനോട് എനിക്കും വിയോജിപ്പുണ്ട്. കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. ഈ വിഷയം അടക്കം അല്ല തീർച്ചയായിട്ടും താങ്കളുടെ ഒരു അഭിപ്രായമായിട്ട് അത് വരരുത് എന്ന് താങ്കൾ ഇപ്പൊ ക്ലാരിഫൈ ചെയ്തത് നന്നായി. താങ്കളുടെ അഭിപ്രായമല്ല അത് പ്രതിപക്ഷ നേതാവിനെതിരെ. എന്റെ അഭിപ്രായം പറയേണ്ട സമയമല്ല ശ്രീ വി ടി ബൽറാം ഇത്. അതായത് ഞാൻ ചോദിച്ചത് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ടാണ്. ആ ലേഖനത്തിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് എന്നോട് ഞാനത് ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനകത്ത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ.
ഓക്കെ ഓക്കെ മതി മതി, ആ ക്ലാരിറ്റി എനിക്കും കിട്ടിയാൽ മതി. അപ്പൊ ഏതായാലും ഞാൻ പറയാൻ വന്നതും അത് തന്നെയാണ്. അങ്ങനെ ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ല ഈ വിഷയങ്ങൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്, അതൊക്കെ പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവന്ന വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം പുറത്തു കൊണ്ടുവന്ന് അത് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഉള്ള ഒരു വിവാദമായിട്ട് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ള മറ്റൊരു കക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരും അതിന്മേൽ അഭിപ്രായമൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ബി ജെ പി ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ആധികാരികത കൂടിയുള്ള ഒരാളാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ശ്രീ വി മുരളീധരൻ. അദ്ദേഹം ആദ്യം ഒന്ന് രണ്ട് അഭിപ്രായമൊക്കെ തൊട്ടു തൊടാണി പറഞ്ഞു എന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സൈലൻസ് ആണ് കാണുന്നത്. അവിടെയാണ് ഇവിടെ അവിശുദ്ധ ബന്ധം. ശരി, ഞാൻ ഒരു നിമിഷം ശ്രീ ബിടി ബലറാം തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്യാനന്ദ്രവട്ട മാനന്ദൻ, സി പി എം നേതാവ്. ശ്യാനന്ദ്രവട്ട മാനന്ദൻ, അതിരുവിട്ട ഒരുതരം ആക്ഷേപം എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ലേഖനത്തെ കുറിച്ച് നേരത്തെ അടുത്ത് ജയശങ്കറും പറഞ്ഞത്, ബി ടി ബലറാമും പറയുന്നത്. ബി ടി ബലറാം പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന്റെ വൃത്തികെട്ട മനസ്സാണ് ഈ വെളിവാകുന്നത് ഇതിലൂടെ എന്നാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രാഷ്ട്രീയത്തിൽ പരിഹാസം വരെയാകാം, അതിനപ്പുറത്തേക്ക് പോയോ ആ ലേഖനത്തിൽ? കോടിയേരി ബാലകൃഷ്ണന്റെ വൃത്തിയുള്ള മനസ്സിനെ കുറിച്ച് ബോധ്യമാണ്. രാജ്യമാകെ ഒരു അപകടസ്ഥിതിയിലേക്ക് പോവുകയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വത്തിൽ കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരുകാടുന്നില്ല. ഇവിടെ കോടിയേരിയുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം വ്യക്തമായിരുന്നല്ലോ. ഹലോ, കേൾക്കാം കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമായിരുന്നല്ലോ, ഞാൻ യാത്ര ചെയ്യുന്നോണ്ടാണ് ചോദിച്ചത്. ബി ജെ പിയുടെ സുരേന്ദ്രൻ രാവിലെ പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചില്ല എന്ന് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞത് അത് അതിരുവിട്ടതായി പോയി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചുവെന്നാണ് മിസ്റ്റർ. അത് തന്നെയാണ് മെയ് ചെന്നിത്തല ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞത്. ഞാൻ ഒറ്റ ഉദാഹരണമേ പറയുന്നുള്ളൂ, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറ്റിയ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് രാജ്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു അവസ്ഥ ബി ജെ പിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്നലെ റാഫേൽ വിമാനം വന്നു. റാഫേൽ വിമാനം വന്നപ്പോ ദേശീയ ചാനലിന് പറഞ്ഞത് റാഫേൽ വരുന്നു, രാമൻ വരുന്നു, രാമൻ വരുന്നു എന്നാണ്. അത് വന്ന് നമ്മുടെ വ്യോമ അതിർത്തിയിൽ കടന്നതിന് ശേഷം അത് ലാൻഡ് ചെയ്യുമ്പോ പറഞ്ഞു രാം റാം വിളിക്കുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? യുദ്ധ വിമാനങ്ങൾ വാങ്ങിക്കൊടുത്ത് എന്തോ മറ്റൊരു മെറിറ്റായിട്ടാണല്ലോ, ക്രെഡിറ്റ് ആയിട്ടാണല്ലോ. എല്ലാ രാജ്യങ്ങളും ഇപ്പൊ റാഫേൽ യുദ്ധമാനം വാങ്ങുകയാണ്. എന്തിനാണ് യുദ്ധം വന്നാൽ മാനവരാശിയെ നശിപ്പിക്കാൻ? ലോകത്തെ സമാധാനം കാംക്ഷിക്കുന്നവരാണ് മനുഷ്യർ. സമാധാന പ്രസ്ഥാനം ശക്തിപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്റെ നേതൃത്വ പദവിയിൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ശ്രീ ആനന്ദപ്പെട്ടം, ഈ ആർ എസ് എസ് അനുഭാവിയുടെ മകനായ ചെന്നിത്തലയ്ക്ക് വേണ്ടി ജന്മഭൂമി പത്രം വക്കാലത്തെടുത്തത് വെറുതെയല്ല എന്നൊക്കെ പറയുമ്പോൾ, രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയവുമായിട്ടൊക്കെ ചേർത്ത്, എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണോ എന്ന്, പക്ഷെ അങ്ങനെയാണല്ലോ ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടുന്നൊരു സാഹചര്യമുണ്ടോ? രാഷ്ട്രീയ മുഖാമുഖം നിന്നങ്ങ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പോയാൽ പോലെ, രാഷ്ട്രീയ വ്യത്യാസം അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്തേക്ക് വെച്ചെന്ന് പറഞ്ഞ് അതൊക്കെ അതിരുകടന്നായി പോവില്ലേ? വി ടി ബലറാമിനെ പോലുള്ള ചെറുപ്പക്കാരായുള്ള നേതാക്കൾ ഇത് വൃത്തികെട്ട മനസ്സാണെന്നൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം ഇതുകൂടെ ചേർത്തല്ലേ? അതെ, അത് കോടിയേരി വർഗീയവാദിയാണ്, വർഗീയത സ്ഥലം കെട്ടി നിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞതിന്റെ അങ്ങ് പറഞ്ഞ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിലായാലും ശരി തന്നെ, ഇപ്പോഴെടുക്കുന്ന നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്, അദ്ദേഹമാണല്ലോ കോൺഗ്രസിനെ നയിക്കുന്നത്, നിലപാട് ആർ എസ് എസിന് അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കം വല്ല ഉണ്ടാ? ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബി ടി ബലറാം, താങ്കൾ കേൾക്കുന്നുണ്ടാകുമല്ലോ ഇത്, ശ്രീ ബി ടി ബലറാം. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്, ഈ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെയൊക്കെ എതിരെ എഴുതേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ അവരവർ തീരുമാനിക്കേണ്ടതാണ്, അത് അവർക്ക് അതിൻ്റെ ന്യായീകരണം ഉണ്ടാകും. പക്ഷേ അവിടെ ആർ എസ് എസിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ വാദങ്ങൾ ആവർത്തിക്കുന്നു എന്ന കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ പോയി എന്നത് ഇനിയും തെളിയിക്കപ്പെടാത്ത ഒരു സംഗതിയാണ്. നമ്മുടെ മുന്നിൽ ആകെ ഉള്ളത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് മാത്രമാണ്. അദ്ദേഹത്തെ വിശ്വസിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് കണക്കാക്കേണ്ടി വരും. പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് മണിക്കൂറുകൾക്കകം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഇങ്ങനെയൊരു കോൾ വന്നിട്ടുണ്ട് എന്ന്. അതിനൊരു തെളിവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ചെന്നിത്തലയും മറ്റ് കോൺഗ്രസ്സുകാരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ആർ എസ് എസിന്റെ സി പി എമ്മിനെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഏറ്റെടുക്കുകയാണ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസും എന്ന വിമർശത്തിന് സാങ്കത്യമുണ്ടാകും.
അല്ല, ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഊഹാപോഹങ്ങളും മാധ്യമ വാർത്തകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ബി ജെ പിയുടെ ഒരു നേതാവാണ് പറഞ്ഞത്, ഇതിൽ ശ്രീ കെ സി വേണുഗോപാലാണ് ഈ സ്വപ്ന സുരേഷിനെ നിയമിച്ചത് എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ ഒരു നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോ ഉടൻ കൈരളി ചാനൽ അടക്കമുള്ള എല്ലാ ചാനലുകളും സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും അത് ഏറ്റുപിടിച്ചല്ലോ. അപ്പോ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളെ ആ നിലയ്ക്ക് കാണണം. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പിതാവ്, രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു 65 വയസ്സ് അതിന് മുകളിലോ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 90 വയസ്സെങ്കിലും ആയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതോ ചെറുപ്പകാലത്ത് ഇല്ലാത്ത ഒരു ആരോപണം ഇപ്പോ ഇങ്ങനെ ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് എത്ര ബാലിശമാണെന്ന് ആലോചിച്ചു. ബാലിശം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, എത്ര മാത്രം വൃത്തികെട്ട ഒരു മനസ്സിന്റെ ഉടമയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ തെളിയിക്കുകയാണ്. ഇവിടെ ശ്രീ സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ്, എത്രയോ കാലങ്ങളായിട്ട് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിരുന്ന, ഇന്ത്യയുടെ സ്പീക്കറായിട്ട് സി പി എം നിയോഗിച്ച സോമനാഥ് ചാറ്റർജിയുടെ നേതാവ്, ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു. അതൊന്നും നമ്മളിപ്പോ ഈ രാഷ്ട്രീയ ചർച്ചയിൽ ഇതുപോലത്തെ ഒരു വിഷയം, അഴിമതി ആരോപണം, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും അവിടെ ഉന്നയിക്കുന്നില്ലല്ലോ. ഇവിടെ ശ്രീ ആനത്തലവറ്റ മാനന്ദൻ പറഞ്ഞത് പോകുന്നതിന് ഒരു പോയിന്റ് കൂടെ, ഇത് താങ്കൾ ഈ പറഞ്ഞ ശരിയാണ്, എന്തിനാണ് RSS അനുഭാവിയായിട്ടുള്ള പിതാവ് എന്നൊക്കെ പറയേണ്ടെന്ന കാര്യമെന്ന് സ്വാഭാവികമായിട്ടും വായിക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ വിചാരിക്കും. കാരണം അദ്ദേഹത്തിന് തന്നെയും ഈ പറഞ്ഞതുപോലെ ഇത്രയും പ്രായമായി, കേരളത്തിന് എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന വലിയ പദവിയിലിരിക്കുന്ന ആളുമാണ് ഇവിടെ. പക്ഷേ വോട്ട് കണക്കൊന്നുകൂടെ ആ ലേഖനത്തിലുണ്ട്. 2016 നിയമസഭയിലേക്ക് ഹരിപ്പാട്ട് മത്സരിച്ചപ്പോൾ ചെന്നിത്തലക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 14535 വോട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞു. 16 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അശ്വിനി രാജിന് കിട്ടിയതിനേക്കാൾ 13,253 വോട്ട് ബി ജെ പിക്ക് അധികമായി കിട്ടുകയും ചെയ്തു. ഇത് വിരൽ ചൂണ്ടുന്നത് RSSന്റെ ഹൃദയത്തുടിപ്പായ നേതാവാണ് ചെന്നിത്തല എന്നാണ്. അതായത് RSSഉം ബി ജെ പിയും അവരുടെ വോട്ടുകൾ രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്തോട്ട് തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ ഐക്യമാണത് എന്നാണ് ആ അർത്ഥത്തിൽ അവർ വിശദീകരിക്കുന്നത്. അങ്ങനെ ഈ വോട്ട് കണക്കൊക്കെ വെച്ചുള്ള കണക്കുകൾക്ക് മുന്നിൽ കോൺഗ്രസ് ക്ഷീണിച്ചു പോകുമോ? ഒരിക്കലും ഇല്ലല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ വാപോയ കോടാലി പോലെ ഇത് സ്ഥിരം പറയുന്നതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ പോട്ടെ, എനിക്കെതിരെ പറഞ്ഞല്ലോ, തൃത്താലയിൽ ഞാൻ മത്സരിച്ചപ്പോ, ഞാൻ ജയിച്ചപ്പോ ഇവിടെ എനിക്കെതിരെ ഇതേപോലെ വോട്ടിന്റെ കണക്കൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞു. എന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തെ 2011 അതേ തുല്യമായിട്ട് നിൽക്കുകയാണ്. സി പി എമ്മിന്റെ 5% വോട്ട് ഇവിടെ തൃത്താലയിൽ കുറഞ്ഞു, ബി ജെ പിയുടെ 5% വോട്ട് കൂടുകയും ചെയ്തു. അപ്പോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവും സ്ഥാനാർത്ഥികളുടെ ഒരു സംസ്ഥാന തലത്തിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വോട്ട് അങ്ങോട്ടും അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പുകളും അവിശുദ്ധ നാടകങ്ങളുമാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എനിക്കൊന്നുകൂടെ അദ്ദേഹത്തിലേക്ക് പോകണം. ശ്രീ ആനന്ദവട്ടം, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ അത്രയ്ക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷേ ഈ ലേഖനത്തിൽ ഉറച്ചു നിൽക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണോ താങ്കൾ വിചാരിക്കുന്നത് ഇപ്പോഴും? കോൺഗ്രസ് ബന്ധം കേരളത്തിൽ സുദൃഢമാണ്, ബി ജെ പി ബന്ധം ദേശീയ തലത്തിൽ അതുണ്ട് എന്ന് ഞാനിപ്പോ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ചില സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസുകാർ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയല്ലേ കിടക്കുന്നത്. രാജസ്ഥാൻ ഈ അടുത്ത കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയ സംസ്ഥാനമായിരുന്നു. എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന അവിടെ? ആ ഉള്ള കോൺഗ്രസുകാരെ പിടിച്ചു നിർത്താൻ എന്ത് പാടുപെടുകയാണ്? ബി ജെ പി റാഞ്ചുമ്പോ അവരുടെ വലിയ കയറുകയല്ലേ? മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസായി ജയിച്ചവർ മാറുകയല്ലേ? 100 പേരെങ്കിലും ഇന്നത്തെ ദേശീയ നേതൃത്വത്തിൽ ബി ജെ പിയുടെ എംപിമാരുടെ പട്ടികയിൽ കോൺഗ്രസിന്റെ നേതൃപദവിയിൽ ഉണ്ടായിരുന്നവർ പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് രാഷ്ട്രീയമായി ബി ജെ പി പോകുന്നതിൽ ഒരു മടിയുമില്ലെന്നല്ലേ, ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്നല്ലേ ഇതെല്ലാം തെളിയിക്കുന്നത്. ശരി ശരി, ശ്രീ ആനന്ദവട്ടം വളരെ നന്ദി. കൂടുതൽ സമയമുള്ളപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വന്നുകൊള്ളാം. സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയാകുന്ന കാര്യമാണല്ലോ. വളരെ നന്ദി ശ്രീ വി ടി ബലറാം, ശ്രീ ആനന്ദവട്ടം ആനന്ദൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹത്തിന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി